എബി നീ എന്നെ കല്യാണം കഴിക്കില്ലേ ക്ലാസ് റൂമിൽ എബിയുടെ നെഞ്ചിൽ ചേർന്നിരിക്കുകയാണ് മാളവിക പ്ലസ് ടു കഴിഞ്ഞാൽ ഞാൻ എൻജിനീയറിങ്ങിന് പോകും പഠിപ്പ് കഴിഞ്ഞ് ഒരു ജോലിയായാൽ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ പെണ്ണ് ചോദിക്കും എൻ്റെ അമ്മയും അച്ഛനും സമ്മതിക്കില്ല എബി അവർക്ക് ഇൻ്റർകാസ്റ്റ് മാരേജ് താല്പര്യമില്ല പക്ഷെ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല പഠിക്കാൻ പുസ്തകം കൊടുത്താൽ ഉറങ്ങാൻ കിടന്നാൽ ഒക്കെ എൻ്റെ മനസ്സ് നിറയെ നീയാണ് നിന്നെ കാണാനും വേണ്ടി മാത്രമാണ് ഞാൻ ഒരു ദിവസം പോലും ലീവാക്കാതെ സ്കൂളിൽ വരുന്നത് ഞാനും നിന്നെ കാണാനുള്ള കൊതി കൊണ്ടല്ലേ ഒരു ക്ലാസ് പോലും മിസ്സാക്കാത്തത് നിന്റെ വീട്ടിൽ നമ്മുടെ കല്യാണം സംബന്ധിച്ചില്ലെങ്കിൽ നീ ഇറങ്ങി വരുമ എൻ്റെ കൂടെ പിന്നെ വരാതെ അവരുടെ അനുഗ്രഹത്തോടെ നിന്റെ കൈ പിടിക്കണമെന്നായിരുന്നു ആഗ്രഹം അത് നടന്നില്ലെങ്കിൽ ഞാൻ കൂടെ ഇറങ്ങി വരും മാളവിക അവൻ്റെ നെഞ്ചിൽ മുഖ അമർത്തിക്കിടന്നു മാളു സ്നേഹത്തോടെ അവൻ വിളിച്ചു നിന്റെ ചുണ്ടിൽ ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ കുത്തിയായിട്ട് പാടില്ലടോ എനിക്ക് നാണ എബി പ്ലീസ് ടി ഒരു അവൻ കെഞ്ചി നാണത്താൽ മാളു മുഖം താഴ്ത്തി എബി അവളുടെ മുഖം ഇരുകയ്യാലും ഉയർത്തി റോസാതളങ്ങൾ പോലെയുള്ള ചുണ്ടുകളിൽ മൃദുവായി ചുംബിച്ചു മെല്ലെ അവളുടെ ചുണ്ടുകൾ വായിലാക്കി നുണഞ്ഞു ഇതുവരെ അറിയാത്ത അനുഭൂതിയിൽ മാളവിക കോരിത്തരിച്ചു സിനിമകളിൽ കണ്ട് കൊതിച്ചിരുന്ന രംഗങ്ങൾ പരീക്ഷിച്ചറിഞ്ഞു അതിന്റെ സുഖം മനസ്സിലാക്കിയപ്പോൾ എബിക്കും ആവേശം ഇരട്ടിച്ചു അവന്റെ കൈകൾ അവളുടെ ചുരിദാറിന്റെ ടോപ്പിനുള്ളിൽ കൂടി പരതി നടന്നു വികാര ആളെ പടർന്നപ്പോൾ അവന്റെ ആഗ്രഹത്തിന് മാളു എതിര് നിന്നില്ല അവന് വഴങ്ങിക്കൊടുക്കുമ്പോൾ ആദ്യമായി അറിയുന്ന സുഖത്തിന്റെ സുഷുപ്തിയിൽ പതിനേഴുകാരിയായ മാളവിക സ്വയം മറന്നു സ്കൂൾ കുട്ടികളാണ് പ്രായപൂർത്തി എത്തിയിട്ടില്ല എന്നത് മറന്ന് എവി മാളുവിനെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി ആളൊഴിഞ്ഞ ക്ലാസ് മുറിയിലായിരുന്നു എബിയും മാളവികയും രണ്ടാളും പ്ലസ് ടു വിദ്യാർത്ഥികളാണ് പ്ലസ് വണ്ണിൽ തുടങ്ങിയ പ്രേമബന്ധമാണ് അവരുടേത് ഇതുപോലെ മിക്ക ദിവസവും രാവിലെ സ്കൂളിൽ നേരത്തെ വന്നിരുന്ന് ആളൊഴിഞ്ഞ ക്ലാസ് മുറിയിലിരുന്ന് അവർ സല്ലപിക്കാറുണ്ട് ക്ലാസ്സിൽ കുട്ടികൾ വരുന്നതുവരെ എബിയുടെ നെഞ്ചിൽ മാളുണ്ടാകും ഇന്ന് അവരുടെ സല്ലാപം പരിധികൾ വിട്ടു ഒരിക്കൽ അറിഞ്ഞ സുഖം വീണ്ടും വീണ്ടും അറിയാനായി രണ്ടുപേരും ഒരിക്കൽ പറ്റിയ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ആരും ഒന്നും അറിഞ്ഞില്ല ഇതൊക്കെയാണ് യഥാർത്ഥ പ്രണയമെന്ന ചിന്തയായിരുന്നു എബിക്കും മാളുവിനും അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മക്കളാണ് അവർ രണ്ടാളുടെയും മാതാപിതാക്കൾ ഉദ്യോഗസ്ഥരാണ് പിള്ളേർ നന്നായി പഠിക്കാനായി അവർക്ക് ശ്രദ്ധിക്കാൻ നേരമില്ലാത്തതിനാൽ ട്യൂഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും ട്യൂഷൻ കട്ട് ചെയ്താണ് അവർ നേരത്തെ സ്കൂളിലെത്തുന്നത് എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് അവർ ക്ലാസ് റൂമിൽ പ്രേമസലാപവും മറ്റും നടത്തി വന്നു വരും വരായികൾ ചിന്തിക്കാതെ പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിനാൽ തങ്ങൾ കാട്ടിക്കൂട്ടിയ പ്രവർത്തികൾക്ക് തിരിച്ചടി കിട്ടുമെന്ന് അവർ ഓർത്തില്ല ഒരു ദിവസം ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാളവിക തല ചുറ്റി വീഴുന്നത് സ്കൂൾ അധികൃതർ ഉടനെ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു പിന്നീടുള്ള ചികിത്സയിൽ മാളവിക ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ ടീച്ചേഴ്സ് ഞെട്ടി അവരുടനെ അവളുടെ മാതാപിതാക്കളെ വിവരം അറിയിച്ചു പീരീഡ്സ് വൈകുന്നത് സാധാരണമായതിനാൽ മാളു താൻ പ്രഗ്നന്റ് ആയിരിക്കുമോ എന്നൊന്നും ഓർത്ത് പേടിച്ചിരുന്നില്ല അതുകൊണ്ട് അവൾ ഈ വിവരം അറിഞ്ഞപ്പോൾ തൊട്ട് ഷോക്കിലാണ് മകൾ തങ്ങൾക്ക് വരുത്തിവെച്ച അപമാനത്തിൽ മനന്ത പേരൻസ് മാളവകിയെ ഹോസ്പിറ്റലിലാണെന്ന് പോലും നോക്കാതെ തലങ്ങും വിലങ്ങും തല്ലി വീട്ടുകാരുടെ ചോദ്യം ചെയ്യലിൽ പേടിച്ചിട്ട് അവൾക്കെല്ലാം പറയേണ്ടി വന്നു എബിയുടെ വീട്ടിലും വലിയൊരു ഉണ്ടായി സ്കൂളിൽ നിന്നും പ്രിൻസി രണ്ടാളെ ടി സി കൊടുത്തുവിട്ടു പോസ്കോ കേസ് ആയതിനാൽ ഹോസ്പിറ്റലിൽ നിന്ന് പോലീസിൽ അറിയിച്ചു കേസും കൂട്ടവുമായിട്ട് രണ്ടു കൂട്ടർക്കും ആകെ നാണക്കേടായി പ്രശ്നം ഗുരുതരമായതിനാൽ തമ്മിൽ പഴിചാരിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഇരു കൂട്ടരും പരസ്പരം ഒരു ധാരണയിലെത്തി പണത്തിന്റെ സ്വാധീനത്തിൽ കേസ് തേച്ച് മായച്ച് കളഞ്ഞു മാളവികയുടെ പ്രഗ്നൻസി അബോഷൻ ചെയ്തു കളഞ്ഞു എങ്കിലും അവളെയും വീട്ടുകാരെയും ബാധിച്ച നാണക്കേട് മാറിയില്ല നാട്ടുകാരുടെ കളിയാക്കലും അപമാനവും സഹിക്കാൻ പറ്റാതെ അവർ വീടും സ്ഥലവും വിറ്റ് ദൂരേക്ക് പോയി മാളവികയുടെ പഠിപ്പ് മുടങ്ങി ആ വർഷം അവൾക്ക് സ്കൂളിൽ പോകാനോ എക്സാം എഴുതാനോ പറ്റിയില്ല ആ സമയത്ത് അബോഷൻ കഴിഞ്ഞ് അവൾ ഹോസ്പിറ്റലിലായിരുന്നു എബി അവൻ്റെ വീട്ടുകാർ മറ്റൊരു സ്കൂളിൽ ചേർത്തിരുന്നു ആ പ്രശ്നത്തോടെ അവരുടെ ബന്ധം വേർപെട്ടുപോയി പരസ്പരം കോണ്ടാക്ട് ചെയ്യാൻ കഴിയാതെ രണ്ടാളും രണ്ടറ്റത്തായി പിറ്റേ വർഷം മാളവിക പുതിയ സ്കൂളിൽ ചേർന്നു പഠിക്കാൻ മിടുക്കിയായിരുന്നവൾ എങ്ങനെയൊക്കെയോ പ്ലസ് ടു കടന്നുകൂടി എബി അവന്റെ ആഗ്രഹം പോലെ എൻജിനീയറിംഗിൽ പഠിക്കാൻ പോയി വീട്ടുകാർ അവരെ അകറ്റിയതിനാൽ അവർക്ക് പരസ്പരം പിന്നീട് കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല വർഷങ്ങൾ കഴിഞ്ഞു എബി എഞ്ചിനീയറുമായി മാളുപക്ഷെ എബിയുടെ ഓർമ്മകളിൽ മുഴുകി പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ തട്ടിയും മുട്ടിയും ഡിഗ്രി പാസായി വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി കുറെ തിരഞ്ഞിട്ടും മാളവിയെ കണ്ടുമുട്ടാൻ കഴിയാതെ സ്കൂൾ കാലത്തെ പ്രണയവും ആദ്യമായി അനുഭവിച്ചറിഞ്ഞ പെണ്ണിനെയും മറക്കാൻ അവൻ നിർബന്ധിതനായി വീട്ടുകാർ കണ്ടുപിടിച്ച കുട്ടിയുമായി അവന്റെ നിശ്ചയവും കഴിഞ്ഞു എബിയുടെ ഭാവി വധു മാളവികയുടെ അച്ഛന്റെ സുഹൃത്തിന്റെ മകളായിരുന്നു നിമിത്തം പോലെ അവരുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ അച്ഛനും അമ്മയ്ക്കുമൊപ്പം മാളുവും പോയി തന്റെ എല്ലാമെല്ലാമായിരുന്നവൻ മറ്റൊരു പെണ്ണിനു സ്വന്തമാകുന്ന കാഴ്ച അവൾക്ക് വേദനയോടെ നോക്കി നിൽക്കേണ്ടി വന്നു ആദ്യ പ്രണയത്തിന്റെ അവശേഷിപ്പിൽ ജീവിതത്തിൽ ഒന്നും ആകാതെ അവൾ സ്വയം നശിച്ചപ്പോൾ എബിപക്ഷെ പക്വതയോടെ പെരുമാറി ജീവിതം വിജയം കൈവരിച്ചു മറക്കേണ്ടതു മറന്ന് പുതിയ ജീവിതം തിരഞ്ഞെടുത്തു എല്ലാം കഴിഞ്ഞ സ്റ്റേജിൽ ഭാര്യയ്ക്കൊപ്പം ഇരിക്കുമ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിൽ അവൻ മാളുവിനെ കാണുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ അവളെ അവൻ തിരിച്ചറിഞ്ഞു കണ്ണുകളിൽ നടുക്കമുണ്ടായി വാഷ്റൂം പോകണമെന്ന് പറഞ്ഞ് എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവൻ മാളുവിനോടൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചു ആളൊഴിഞ്ഞ ഒരു കോണിൽ വെച്ച് അവർ വർഷങ്ങൾക്കു ശേഷം കണ്ടുമുട്ടി പഴയ പ്രസരിപ്പ് നഷ്ടപ്പെട്ടവളെ കണ്ട് എബിക്ക് വേദന തോന്നി അവളെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോഴാണ് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചതെന്നും തന്നെ വെറുക്കരുതെന്നും പറഞ്ഞ് അവരവളോട് മാപ്പ് ചോദിച്ചു ഇത്തിരി നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് വെച്ച് മാളവിനെ താൻ സ്വീകരിക്കുമായിരുന്നു എന്ന് എബി പറഞ്ഞു മാളവികയെ ഇങ്ങനെ നശിച്ചു കാണാൻ ആഗ്രഹമില്ലെന്നും ഇനിയെങ്കിലും എല്ലാം മറന്ന് നന്നായി ജീവിക്കണം പഠിച്ചൊരു ജോലി കണ്ടെത്തണമെന്നും എബി അവളോട് യാചിച്ചു മാളവികയ്ക്ക് അവനോട് ദേഷ്യമൊന്നും തോന്നിയില്ല അത്രയും വർഷങ്ങൾ ഒരു പ്രണയത്തിൻ്റെ പേരിൽ സ്വയം ജീവിതം ഇല്ലാതാക്കിയ തോർത്ത് അവൾക്ക് നഷ്ടബോധം തോന്നി വേദനയോടെ ഇരുവരും പിരിയുമ്പോൾ എവിയെ ആദ്യമായി മാളവിക മറക്കാൻ ശ്രമിച്ചു ഇനിയെങ്കിലും തനിക്കായി ജീവിച്ചു തുടങ്ങണമെന്ന ചിന്തയോടെ വധൂവരന്മാരെ ആശീർവദിച്ച് അവൾ അവിടെ നിന്നിറങ്ങി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ